Hello friends, it's me Prince Matthew. PM Vlogs in the Pudir video like Ningle Gare Swagam. But I'm in the EVD chain of the Amkanganano or weed disinfect chain of the Langil Santis chain of the from Uriwada Corona patients, Corona case will include you in some matter. Valare Pradhan or Hikinaru, some bona disinfecting. Okay, Radhanganan chain of the and the procedure again. That can only EVD will put it in the same video like a cup. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഡിസിൻഫെക്ഷൻ സാനിറ്റൈസിങ് പ്രവർത്തനം ചെയ്യുന്നു. പിന്നെ നിർധനരായ ആളുകളുടെ അതുപോലെ പൊതുസ്ഥലങ്ങളൊക്കെ സൗജന്യമായിട്ട് അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് ചിലവാക്കാൻ കഴിയുന്ന ആളുകളുടെ ചെറിയ ഫീസുകളാക്കിക്കൊണ്ട് വീടുകൾ ബാങ്കുകൾ ഓഫീസുകൾ ഷോറൂമുകളൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ഓരോ എക്യുപ്മെൻറ്റ്സ് പരിചയപ്പെടാം. ഇത് എന്തായിരുന്നു? ഇത് ഫോഗിങ് ഫ്യൂമിഗേറ്റർ എന്ന് പറയും. ഫ്യൂമിഗേറ്റർ ഫോഗിങ് മെഷീൻ. ഓക്കെ. സാനിറ്റൈസർ ഫോഗ് ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ. സാനിറ്റൈസർ ഹാൻഡ് റബ്ബർ സാനിറ്റൈസർ 5 ലിറ്റർ ക്യാൻ. ഓക്കെ. ഇത് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ഡൈല്യൂട്ട് അല്ല കോൺസെൻട്രേറ്റ് ആണ്. ഓക്കെ. സ്പ്രേയർ ഇത് ഗ്ലിസറിൻ സ്പ്രേയർ 16 ലിറ്റർ സ്പ്രേയർ. 16 ലിറ്റർ സ്പ്രേയർ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ പരിപാടിയിലോട്ട് കിടക്കാവുന്ന നമുക്കതൊരു സ്പ്രേയർ എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒഴിച്ച് എന്തൊക്കെയാ? സോഡിയം ഹൈപ്പോക്ലോറേറ്റ്. അതെങ്ങനെ അളവും കാര്യങ്ങളൊക്കെ വരുന്നത്? 10 ലിറ്ററിന് 20 മില്ലിയുള്ള കണക്കാണ്. ആ ഇപ്പൊ 10 ലിറ്ററിന്റെ ഒഴിച്ചിട്ട് ഓക്കെ. ഇനി ഇത് വെള്ളം നിറക്കണം. അന്നേരം അതിനകത്ത് ആ ഇത് മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ഫില്ല് ചെയ്തതിന് ശേഷം ആദ്യം സാനിറ്റൈസ് ചെയ്യാൻ തുടങ്ങുന്നത് അകത്തെ പോർഷൻസാണ്. കാരണം ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയിരിക്കുന്നത് അകത്തെ പോർഷനുകളിലായിരിക്കും. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് വന്ന് ബാക്കിയുള്ള സറൗണ്ടിങ്സും സാനിറ്റൈസ് ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ ചുമച്ചു കഴിഞ്ഞാൽ അല്ലേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കൈ തുടങ്ങുന്ന സ്ഥലങ്ങള്. ഇപ്പൊ പരിപാടി എന്ന് പറയുമ്പോ എന്ത് വെപ്പം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്? സാനിറ്റൈസിങ് ആണ്. അതിനുശേഷം നമ്മള് ഫ്രീക്വന്റ് കോണ്ടാക്ട് വരുന്ന സ്ഥലങ്ങളിൽ സാനിറ്റൈസ് സ്പ്രേ ചെയ്യും. ശേഷം ഫ്ലോറില് നമുക്ക് നനയ്ക്കാവുന്ന ഭാഗങ്ങളൊക്കെ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ലായനി നമ്മുടെ ക്ലോറിൻ സൊല്യൂഷൻ ഉണ്ട്, അത് സ്പ്രേ ചെയ്യും. എന്നിട്ട് മോപ്പ് ചെയ്യണ്ട മോപ്പ് ചെയ്ത് കളയും ഫ്ലോറൊക്കെ. അതിനുശേഷം എല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ട് ജനലും എല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇതുപോലെ കബോർഡുകളൊക്കെ ഉണ്ടല്ലോ, ഇത് അലമാരൊക്കെ തുറന്നിടാം. തുറന്നിട്ടിട്ട് ഫോഗ് ചെയ്തിട്ട് അടച്ചിടും. അടച്ചിട്ട് കഴിഞ്ഞാൽ 4 hours ആണ് അതിൻ്റെ ടൈം പറയുന്നത്. 2 hours ആണെങ്കിൽ നമുക്ക് കയറാം അതിനകത്ത്, അത് തിങ്ങിയാലും നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ഉപയോഗിക്കാം. സാധാരണ ഫ്രീക്വന്റ് കോണ്ടാക്ട് വരുന്ന സ്ഥലം സ്വിച്ചാണ്. ശരിക്കും സ്വിച്ച് അല്ല, ശരിക്കും സ്വിച്ചിന്റെ അടിയിൽ നമ്മൾ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത്ര എങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. ഈ ഭാഗമാണ് ശരിക്കും ഇതിനേക്കാൾ കൂടുതൽ കോണ്ടാക്ട് വരുന്നത്. ഇത് ഡോറിന് ഇത് ലോക്ക് ചെയ്ത് തുറക്കുക അല്ലേ സാധാരണ. അപ്പൊ ഇത് തുറക്കുമ്പോൾ ഞാൻ ഈ കൈവച്ച സ്ഥലങ്ങളുണ്ടോ ഇവിടെ ഇതേടെ ഇവിടെ പ്രഷർ കൊടുക്കുന്നു. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും സ്ഥലം സാനിറ്റൈസർ സ്പ്രേ ചെയ്യണം. പിടിയും ഇതിൽ എന്തായാലും ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ലോക്ക് നമുക്ക് പ്രസ് ചെയ്യുമ്പോ അപ്പൊ ഇവിടെ ഉണ്ട്, അതുപോലെ തുറക്കുമ്പോഴും ഇവിടെ പ്രഷർ കൊടുത്തിട്ട് അപ്പൊ ആ സ്ഥലം എല്ലാം അതിനകത്ത് ഈ ഏരിയയിൽ പോയി. അതുപോലെ നടക്കുമ്പോഴൊക്കെ മുട്ടുന്ന സ്ഥലമാണ്, വീട്ടിലാകുമ്പോൾ മാസ്ക് ഒന്നും ഉപയോഗിക്കാല്ലോ. മുട്ടുന്ന സ്ഥലമാണ് ഇത്. കറക്റ്റ് പോകുമ്പോ റെഡിയാകും, ജസ്റ്റ് സ്പ്രേ ചെയ്ത് വിട്ടാൽ. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ സാധാ സാനിറ്റൈസർ ആണ്. ഇത് എടുക്കുന്ന സമയം എത്രയായിരിക്കും? ഇപ്പൊ നമ്മള് ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്ന സമയം? അതിനുള്ള റീസൺ അണുക്കളെല്ലാം അതുപോലെ സാധാരണ കൊറോണ വൈറസ് മാത്രമല്ല ഉണ്ടാവുന്ന ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ, ഈ പാറ്റ പല്ലി പോലത്തെ സാധനങ്ങൾ ഇതെല്ലാം ചത്തുപോകത്തില്ല, പക്ഷെ ഇവിടുന്ന് മാറും.
നിറയെ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഉണ്ടോ? ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ സാനിറ്റൈസ് ചെയ്യുമ്പോൾ ഈ ഈ ഡ്രസ്സിനകത്തൊക്കെ അടിക്കുമ്പോൾ ഇത് നമ്മള് അതിനകത്തോട്ട് പോകുന്നില്ല. ഓക്കെ, അതിന്റെ സ്മെല്ല് മാത്രമേ പോകുന്നു. ഇനി ഫോഗ് ചെയ്യുന്ന സമയത്ത് അതിനകത്തെല്ലാം നമ്മൾ തുറന്നിട്ടാണ് തുണിക്ക് അതെല്ലാം കയറും. അത് അതുപോലെ തന്നെ ഫോഗ് ചെയ്യും, അതായത് നിറമാറുകയോ ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. ഓക്കെ, അടുത്തത് ഫോഗ്. പുറത്തേക്കുള്ള ജനലുകൾ മാത്രം എല്ലാം അടച്ച് ഓരോ റൂമിലും അടച്ചിട്ട് അതിനകത്ത് ഫോഗ് അടിച്ച് നിർത്തിയിട്ട് അത് ക്ലോസ് ചെയ്തിടുക. ഈ ഒരു മെഷീൻ എവിടെ നിന്ന് മേടിച്ചായിരിക്കും? മെഷീൻ ഞാൻ വരുത്തിയാണ് ബാംഗ്ലൂരിൽ നിന്ന്. എനിക്ക് പാർട്ട് ഗുഡ്സിന്റെ ബിസിനസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രീ ഹീറ്റ് ഉണ്ട്, 2 മിനിറ്റ്സ് എടുക്കും ഹീറ്റാണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണോ? ഇത് സാനിറ്റൈസർ, ഗ്ലിസറിന്, വാട്ടർ മിക്സ്ഡ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് സാനിറ്റൈസിങ് അല്ല, നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഫോഗായിട്ട് അടുത്ത് നിർത്താം. ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ബട്ടൺ ഒക്കെ എന്തിന്റെയൊക്കെ? ഇത് ടൈമറാണ്, ഇത് പ്രീ ഹീറ്റ് ആണ്. ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും, കത്തിയതിനു ശേഷം ഇത് റണ്ണ് പുറത്തേക്ക് ഇട്ടിട്ട് ടൈം സെറ്റ് ചെയ്തെടുക്കുക. അതിനു ശേഷം 2 മിനിറ്റ് നമുക്ക് ചെയ്യാം. 2 മിനിറ്റ് മതി ഒരു റൂം. ഇനി അത് കൂട്ടണമെങ്കിൽ ആ ടൈമർ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് വരെ കണ്ടിന്യൂ ചെയ്യാം. 100 മില്ലിയുടെ ബോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഗ്ലിസറിന്, സാനിറ്റൈസർ, സാനിറ്റൈസർ, ഗ്ലിസറിന്, പിന്നെ ഗ്ലിസറിന് ചെറിയൊരു അളവുണ്ടാവുള്ളൂ. ഓക്കെ, ഫോഗ് ആവാനായിട്ട് ഉള്ളതാണ്. അത് മൊത്തം കൂടെ നമ്മളിപ്പോൾ ഇതിനകത്ത് മിക്സറായിട്ട് വെച്ചിട്ടായിട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, 2 മിനിറ്റ്സ് ഹീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരം ടൈം സെറ്റ് ചെയ്യുക. ടൈം സെറ്റ് ചെയ്യുക, ഓൺ ചെയ്യാം. ഈ ഒരു ഫുൾ നിറച്ചേക്കുന്ന എത്ര നേരത്തേക്കാണ് ഇപ്പോൾ? ഒരു 5 മിനിറ്റ്സ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് കാരണം കണ്ണരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഗ്ലിസറിൻ ഉണ്ടല്ലോ അതിനകത്ത്. ഇല്ല, കണ്ണരിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ. പിന്നെ ഈ ശ്വാസം കൊണ്ടുള്ള ആസ്മ പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരത് മാറ്റി വിട്ടു വേണ്ടായിരിക്കും. നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്, തുണി ഇരിക്കുന്നതൊക്കെ. ഓക്കെ ഓക്കെ, അതിനകത്തേക്ക് നമുക്ക് ഫോൺ ചെയ്തോട്ടെ. പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊന്നും കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഫോഗയുടെ ആധാർ കൊണ്ടു വരും. ഈ ഡോർ ക്ലോസ് ചെയ്താ അന്നേരം ഇത് കുറച്ച് നേരത്തേക്ക് അത് കെട്ടിക്കിടക്കണം. പ്രധാനമായിട്ട് റൂമുകളിലേക്ക്, പിന്നെ വാഹനങ്ങൾ, കാറ്, സ്പെഷ്യലായിട്ട് ഈ കോവിഡ് രോഗികളെ കൊണ്ടുവന്ന ആംബുലൻസുകൾ അവർക്കൊക്കെ ഉപയോഗപ്പെടാം. നമുക്കിപ്പോൾ തന്നെ കാണാം ഈ ഒരു റൂം ഫുള്ള് ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഈ സാനിറ്റൈസ് ചെയ്യാൻ പറ്റാത്ത ഏരിയകൾ ഫുള്ള് നമ്മൾ ഫോഗും കൊണ്ട് നിറച്ചിരിക്കുക. ഇതാണ് ഈ ഫോഗിങ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. ഈ ഒരു നമുക്ക് ഈ ഫോഗിങ് അല്ലെങ്കിൽ സാനിറ്റൈസിങ് ചെയ്യേണ്ടുന്ന ഒരു ടൈമിങ് എപ്പോഴായിരിക്കും? ഒരു ഒരാൾക്ക് ഒരു പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ദിവസം മുമ്പ് ചെയ്യാം, വീട്ടിലെത്തന്നെ മുമ്പ്. അതായത് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ, വീട്ടിൽ തന്നെ കഴിഞ്ഞ ആളാണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനു മുമ്പ് എന്താ റെഡിയാക്കി വെക്കുക. ചെയ്യുന്നതിന് മുമ്പ് തുണികളെല്ലാം തന്നെ സോപ്പ് വെള്ളത്തിന് മുക്കി വയ്ക്കുക, ഉപയോഗിച്ചിട്ട് തുണികൾ. ഓക്കെ, വെച്ചിട്ട് കട്ടനെല്ലാം കട്ടന അഴിക്കാൻ പറ്റുന്ന അഴിച്ച് ഇത് വയ്ക്കുക. ഉപയോഗിക്കുന്ന ടവലുകൾ, ക്ലോത്തുകളൊക്കെ സോപ്പിന് മുക്കി വയ്ക്കുക. അന്ന് വരെ ഉപയോഗിച്ചിരുന്ന, അതായത് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന റൂമിലേക്ക് കയറാതിരിക്കുക. ഓക്കെ, ഇനി കിച്ചണിലേക്കാണ് നമ്മുടെ ഫോഗ് പരിപാടി. തണുപ്പുള്ള സമയത്ത്, തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ സമയം ഇരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു
സ്ഥലമാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജൊക്കെ സാധ്യത ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊന്നും തീർച്ചയായും നമ്മൾ നേരത്തെ വീടാ നോക്കിയാൽ. ഇപ്പൊ ഞാൻ രാവിലെ ഓഫ് ചെയ്യണം, ഓക്കെ. നമുക്ക് മാറിയിട്ടില്ല ഒരുപാട് സമയം, 7 ദിവസം വരെ ഇരിക്കുന്നു പറയുന്നത്. ഫ്രിഡ്ജ് പോലത്തെ സ്ഥലം, ഫ്രിഡ്ജ് എ സി, അതുകൊണ്ടാണ് എ സി ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്രിഡ്ജിനകത്ത് നമ്മള് ഉപയോഗത്തിലുള്ള സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്, ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അത്യാവശ്യം മാറ്റാനുള്ളതാണ് ആദ്യം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യണം. വേറെ ചെയ്യാനുള്ള പോകടിച്ച് നടത്തി നിർത്താൻ പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾക്കൊന്നും ആവില്ല, നമ്മള് വേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഇതിട്ട് ഉപയോഗിക്കാതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫോഗിങ് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളുടെ വീടുകളുടെ ഒരു അവസ്ഥ. ഫുള്ള് പുകയായിട്ട് നമുക്കിപ്പോൾ തന്നെ കാണാം, ഫുള്ള് പുകയാണ് ഇതിനകത്തെല്ലാം. ഇത് മാറാനായിട്ട് എത്ര ടൈം എടുക്കുക പറഞ്ഞേ, ഈ ഒരു പുക പടലം മാറാനായിട്ട്? 1.5-2 മണിക്കൂറിൽ മാറും, പക്ഷേ ഫോറവേഴ്സ് അടച്ചിടുന്നതാണ് നല്ലത്. ആ ഹാ ഹാ, ഇതിനിപ്പം പുറത്താണ് സ്പ്രേ ചെയ്യുന്നത്. ഒരു ഫുൾ നിറച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഓടിക്കാൻ പറ്റുമോ? ഇത് ഒരു വീടിന്റെ പകുതി, അതായത് 1000 സ്ക്വയർ ഫീറ്റിന്റെ ചുറ്റും നമുക്ക് ഒരു ഫുൾ, ഒരു ഫുൾ നിറച്ചല്ലേ, ഒരു 2 ഫുള്ളൊക്കെ നിറച്ചെങ്കിൽ നമുക്കിത് ഫുള്ള് കവർ ആകത്തുള്ളൂ. ഇപ്പൊ നമ്മളുടെ ഹൈ വീട് സാനിറ്റൈസ് ചെയ്ത് ഫുൾ ക്ലോസ് ചെയ്തേക്കാണ്. ഇനി ഒരു 4 ഹവേഴ്സ് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമുക്ക് ഇനി അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഈ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. സോ ഇനിയും പുതിയൊരു വീഡിയോ ആയി പിമി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.